നമസ്കാരം. ഹെൽത്ത് ടിപ്സിലേക്ക് സ്വാഗതം. പ്രോട്ടീനും ഒമേഗ 3 ഫാറ്റി ആസിഡും മറ്റ് അവശ്യ പോഷകങ്ങളും അടങ്ങിയ ആരോഗ്യകരമായ ഭക്ഷണ വിഭവമാണ് മീൻ. ഇതിനാൽ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ മീൻ ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തണമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിക്കാറുണ്ട്. എന്നാൽ ദിവസവും മീൻ കഴിക്കുന്നത് മെലനോമ എന്ന ചർമ്മത്തെ ബാധിക്കുന്ന അർബുദത്തിന് കാരണമാകാമെന്ന ഒരു കൂട്ടം ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. നമ്മുടെ കടലിലും കായലിലും പുഴകളിലുമൊക്കെ വർദ്ധിച്ചു വരുന്ന മലിനീകരണമാണ് മീനിനെ വിഷമയമാക്കുന്നത്. ഉയർന്ന തോതിലുള്ള മലിനീകരണം മൂലം മീനുകളിൽ മെർക്കുറിയുടെ സാന്നിധ്യം ഉണ്ടാകും. മെർക്കുറിയുടെ ഉയർന്ന സാന്നിധ്യം ഗർഭസ്ഥ ശിശുവിനെ പോലും അപകടത്തിലാക്കുകയും കുട്ടികളുടെ നാഡീ വ്യവസ്ഥയെ ബാധിക്കുകയും ചെയ്യുമെന്ന് വിദഗ്ധർ പറയുന്നു. മെർക്കുറി ഭക്ഷണത്തിലൂടെ ശരീരത്തിലെത്തുന്നത് മെലനോമ ഉൾപ്പെടെയുള്ള പലതരം ചർമ്മ അർബുദങ്ങൾക്ക് കാരണമാകുമെന്ന് അമേരിക്കയിലെ ബ്രൗൺ സർവകലാശാലയുടെ വാരൻ അൽബർട്ട് മെഡിക്കൽ സ്കൂൾ നടത്തിയ ഗവേഷണത്തിൽ പറയുന്നു. വ്യവസായങ്ങളിൽ നിന്നുണ്ടാകുന്ന മലിനീകരണത്തിലൂടെ വായുവിൽ എത്തപ്പെടുന്ന രാസവസ്തുവാണ് മെർക്കുറി. ഇത് കാറ്റിൽ നിന്ന് കടലിലേക്കും പുഴയിലേക്കുമൊക്കെ എത്തുകയും ജലവുമായി ചേർന്ന മീഥേൻ മെർക്കുറിയുമായി മാറുകയും ചെയ്യുന്നു. തുടർന്നാണ് ഇത് ജലജീവികളിൽ എത്തുന്നത്. മീനുകൾ എന്ത് കഴിക്കുന്നു എന്നതിനെ അടിസ്ഥാനമാക്കി ഇവരിലെ മെർക്കുറിയുടെ തോതും വ്യത്യാസപ്പെടും. മീനുകളിലൂടെ ശരീരത്തിലെത്തുന്ന മെർക്കുറി രക്തത്തിൽ അടിഞ്ഞുകൂടാൻ ആരംഭിക്കും. മീഥേൻ മെർക്കുറി ശരീരത്തിൽ നിന്ന് നീക്കം ചെയ്യാനുള്ള ശ്രമങ്ങൾ ശരീരം സ്വാഭാവികമായും നടത്തും. എന്നാൽ ഇതിൻ്റെ തോത് താഴുന്നത് ഒരു വർഷമെങ്കിലും പിടിക്കും. ഇതിനിടയിൽ മെർക്കുറി അടങ്ങിയ മീൻ നാം വീണ്ടും കഴിക്കുമ്പോൾ ശരീരത്തിലെ മെർക്കുറി തോത് വർദ്ധിക്കുകയും പലതരത്തിലുള്ള സങ്കീർണതകളിലേക്ക് നയിക്കുകയും ചെയ്യും. ശ്രാവ്, കൊമ്പൻ ശ്രാവ്, അയല, ടൈൽ ഫിഷ് പോലുള്ള മീനുകളിൽ മെർക്കുറിയുടെ സാന്നിധ്യം കൂടുതലാണ്. മെർക്കുറി സാന്നിധ്യം കുറഞ്ഞ മീനുകൾ ആഴ്ചയിൽ 340 ഗ്രാം വരെ കഴിക്കാവുന്നതാണ്. ചെമ്മീൻ, ക്യാനിലാക്കിയ ചൂര, കോര, ഏട്ടക്കൂരി പോലുള്ള മീനുകളിൽ മെർക്കുറി സാന്നിധ്യം താരതമ്യേന കുറവാണ്. അടുത്തുള്ള പുഴയിൽ നിന്ന് പിടിക്കുന്ന മീനുകൾ ആഴ്ചയിൽ 170 ഗ്രാം വരെയൊക്കെ കഴിക്കാമെന്ന് ഡയറ്റീഷ്യന്മാർ ശുപാർശ ചെയ്യുന്നു. കടലിലെയും പുഴയിലെയും മലിനീകരണത്തിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന മെർക്കുറിക്ക് പുറമെ മീൻ കേടാകാതിരിക്കാൻ ചില കച്ചവടക്കാർ ഉപയോഗിക്കുന്ന ഫോർമാലിനും ശരീരത്തിന് അത്യന്തം ഹാനികരമാണ്. മീനുകളിൽ ഫോർമാലിൻ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് കണ്ടെത്താൻ സഹായിക്കുന്ന റാപ്പിഡ് ഡിറ്റക്ഷൻ കിറ്റുകൾ ഇന്ന് ലഭ്യമാണ്. പരിശോധനയിൽ ഫോർമാലിൻ തോത് വളരെ ഉയർന്ന തോതിലാണെന്ന് കണ്ടാൽ ആ മീന് പിന്നീട് ഉപയോഗിക്കാൻ പാടില്ല.